എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാളികപ്പുറം, പത്താൻ എന്നീ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി മാളികപ്പുറം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ് മാളികപ്പുറം. ലോകമെമ്പാടും നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച സിനിമ ഇപ്പോഴിതാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. മാളികപ്പുറം എന്ന സിനിമ കേരളത്തിലും മറ്റു ഭാഷകളിലും 25 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ തമിഴ് തെലുഗു പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മാളികപ്പുറം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ 26 ദിവസം പിന്നിടുമ്പോൾ 41 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. മികച്ചൊരു കളക്ഷൻ തന്നെയാണ് ഉണ്ണിമുകുന്ദനെ മാളികപ്പുറം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ് തെലുഗു പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയതോടെ ചിത്രത്തിന്റെ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്നാണ് എല്ലാ സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി. അടുത്തതായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ പത്താൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷാറൂഖ് ഖാൻ, ദീപിക പടുക്കോൺ എന്നിവർ പ്രധാന റോളിലെത്തി സിദ്ധാർത്ഥാനം സംവിധാനം ചെയ്ത് ബോളിവുഡിൽ നിന്നുള്ള വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പത്താൻ. ആക്ഷൻ ത്രില്ലർ ട്വിസ്റ്റ് നിറഞ്ഞ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായമാണ് നേടാൻ സാധിച്ചത്. 250 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. ഇപ്പോഴത്തെ പത്താൻ എന്ന സിനിമ വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ലോകമെമ്പാടും 7700 സ്ക്രീനിലാണ് പത്താൻ റിലീസ് ചെയ്തത്. അതിൽ ഇന്ത്യയിൽ മാത്രം റീസെയിൽ കളക്ഷനായി 28 കോടി രൂപയാണ് സിനിമ നേടിയത്. ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകമെമ്പാടും നിന്നും പത്താൻ എന്ന സിനിമ 88 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി പത്താൻ എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്നും 2 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാളികപ്പുറം എന്ന സിനിമയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. എന്നാൽ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പത്താൻ എന്ന സിനിമയുടെ വരവോടുകൂടി മാളികപ്പുറം 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.